ഇതിന്റെ ഭാഗമായിട്ടാണ് ചില അയ്യപ്പൻ കാവുകളിലൊക്കെ കനലാട്ടം എന്ന് പറയുന്ന പരിപാടി നടത്താറുണ്ട്. അതുപോലെ തന്നെ ചില പാൽപ്പെട്ട് അത്ഭുതങ്ങൾ അവതരിപ്പിക്കാം. ആറ്റുകാൽ പൊങ്കാല ദിവസം ഹിമാലയത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിദ്ധത് വന്ന് തലയിലും കയ്യിലും വെച്ച് പായസം കാച്ചി പായസത്തിന്റെ പ്രസാദം എന്ന പേര് പറഞ്ഞ് ഡബ്ബക്ക് ഒരു ഒരു ഡബ്ബക്ക് 500-1000 രൂപക്കാണ് പായസം വെച്ചത്. എന്താണ് പായസത്തിന്റെ പ്രത്യേകത എന്ന് ചോദിക്കുന്ന സിദ്ധൻ തന്റെ രണ്ട് തലയിലും രണ്ട് കയ്യിലും തലയിലും വെച്ചുകൊണ്ടാണ് പിടിയുള്ള പാത്രത്തിൽ വെച്ച് പാല് കാച്ചി അതിലേക്ക് ലേശം അരിയിട്ട് അതിനുശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് ചൂടാക്കി അതിനുശേഷം ഡബ്ബയിലേക്ക് ഇടുകയും 500 രൂപ വീതം ഓരോ വ്യക്തിയിൽ നിന്ന് വാങ്ങി ഒറ്റ ദിവസം തന്നെ കൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആ വ്യക്തിയാണ് ഒരു സ്വാമി. അത് അദ്ദേഹം പറയുന്നു ഹിമാലയത്തിൽ നിന്നാണ് വന്നത്. അപ്പൊ ഇതിലൂടെ ജന്മദിനത്തിൽ സായിബാബയുടെ ബർത്ത്ഡേക്ക് അദ്ദേഹത്തിന്റെ സന്നിധിയിലെത്തുന്ന ആളുകൾക്ക് അദ്ദേഹം വായുവിൽ നിന്നാണ് പ്രസാദം എടുത്തു കൊടുക്കാറ് പ്രസാദം അല്ലെങ്കിൽ പൂജാദ്രവ്യം എടുത്തു കൊടുക്കാറ് അദ്ദേഹം വായുവിൽ നിന്നാണ് എന്നാണ് അവകാശപ്പെട്ടത്. ശ്രദ്ധിക്കൂ. സുഹൃത്തുക്കളെ, അഞ്ചപ്പം കൊണ്ട് 5000 വിതരണം ചെയ്ത കഥയും വെള്ളം കൊണ്ട് വീഞ്ഞാക്കിയ കഥയും എല്ലാം നിങ്ങൾ കേട്ടിരിക്കും. അതിന്റെ ഒരു പ്രതീകം രാജീവ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഏതൊരു ദിവ്യാത്ഭുതത്തിന് പിന്നിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിപ്പുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഉള്ളത്തരം മനസ്സിലാക്കുകയും സത്യാവസ്ഥ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. ഒരു പാത്രത്തിന്റെ ടെക്നിക് ഉപയോഗിച്ചിട്ടുണ്ടാണ്. പാത്രം രണ്ട് അറിയുള്ള ഒരു പാത്രമാണ്. ഒരു പാത്രത്തിൽ വെള്ളം ആദ്യമേ തന്നെ ചെക്കിപ്പൂവും തുളസി വാല് തുളസിയുടെ ഇതളൊക്കെ ഇട്ടിട്ട് ഇതിൽ വെച്ചിരിക്കും. കാണിക്കുമ്പോ ഈ രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പുറത്തേക്ക് വരും, ബാക്കിയുള്ള വെള്ളം ഇതിൽ തന്നെ സംഭരിക്കും. അങ്ങനെ ഒരു 10-25 പ്രാവശ്യം കാണിക്കുവാനുള്ള ഒരു അവസരമുണ്ട്. ഇതിങ്ങനെ പെട്ടെന്ന് കാണിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സെറ്റപ്പിന്റെ പ്രത്യേകത കൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ അത് കാണിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഇടത്തിലേക്ക് കടക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒരു ഒരു ഫോട്ടോ ആണ് പരിചയപ്പെടുന്നത്. ഫോട്ടോ കായിക പ്രേമിയിലിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് പരിചയപ്പെടുന്നത്. ഈ ഫോട്ടോയിൽ യേശുക്രിസ്തുവിനെ വിചാരിക്കുന്ന അദ്ദേഹം പ്രത്യക്ഷപ്പെടും. അതുപോലെ തന്നെ വിചാരിക്കുന്ന വ്യക്തികൾ ഈ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെടും. ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ ഏതായാലും ഈ അവസരത്തിൽ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തെ ചലനം സൃഷ്ടിക്കുന്ന ഒരു മാസികയുണ്ട്, യുക്തിരേഖ മാസിക. ആ മാസിക വായിക്കുക, പ്രചരിപ്പിക്കുക എന്നാണ് ഞാൻ കൊണ്ടുവരുന്നത്. യുക്തിരേഖയെ പറ്റി ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ യുക്തിരേഖ ഇവിടെ പ്രത്യക്ഷപ്പെടുമോ എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ. കേരള യുക്തിവാദി സംഘത്തിന്റെ മുഖമാസികയാണ് യുക്തിരേഖ. തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരിച്ചു വരുന്നു. ശാസ്ത്രബോധത്തിലുള്ള മതേതര മാനവികതയുടെ ശാന്തമായ സാന്ത്വനമായ യുക്തിരേഖ എന്ന് പറയുന്ന മാസിക നിങ്ങൾ വായിക്കണം, പ്രചരിക്കണം. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയൊക്കെയുള്ള നിരവധി ലേഖനങ്ങളും ഫീച്ചറുകളും അതിലുണ്ടാവും. Thank you.
യോഗയ്ക്കും ധ്യാനത്തിനും അതുപോലെ തന്നെ ശ്വാസം കഴിക്കലിനൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. ശ്രീ ശ്രീയെ പോലെയുള്ള ആളുകളൊക്കെ ഷോടകക്രിയ സുദർശന ക്രിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുമല്ല ശ്വാസം കഴിക്കുന്നത് പോലും വിൽപ്പന ചരക്കാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കാം. അവർ പറയുന്നു എല്ലാ അസുഖത്തിന്റെയും കാരണം ധ്യാനത്തിന്റെയൊക്കെ പേരിൽ മുതിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുകയും മരണപ്പെടുകയും ചെയ്തത്. യോഗാഭ്യാസികൾ ചിലർ കൂടി പറഞ്ഞു ഹഠയോഗം പോലെയുള്ള ചില കഠിന പ്രവൃത്തികൾ ഞങ്ങളുണ്ട്, അതൊക്കെ അഭ്യസിച്ചു കഴിഞ്ഞാൽ പലതും സാഹസിക വിദ്യകളും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ആണിപ്പലകയിന്മേൽ നിരവധി ആണികൾ തറച്ച പലകയിന്മേൽ കയറി കിടന്നുകൊണ്ട് ഒരു അഭ്യാസ പ്രകടനം തൃശ്ശൂരിൽ കാണിച്ചു. ആ ഒരു ഇനമാണ് ഞാനും ഇവിടെ അവതരിപ്പിക്കുന്നത്. നിരവധി മൂർച്ചയേറിയ ആണികൾ തറച്ച ഈ ആണിപ്പലകയിൽ യാതൊരു ചെരുപ്പൊന്നും വിടാതെ യാതൊരു അത്ഭുതവും യോഗയും ധ്യാനവും ഒന്നും പഠിക്കാതെ തന്നെ ഇതിന്റെ മുകളിൽ കയറി നിൽക്കുന്ന അതിസാഹസികമായ ഒരു വിദ്യ സദ്യകവും ദേവജി മുന്നിലുള്ളവർ ഇരുന്ന് പിന്നിലുള്ളവരോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വീഡിയോ ക്യാമറകളും മറ്റും നമ്മളോട് സഹകരിച്ച് നമ്മളെ സഹായിക്കുന്നതിന് നമ്മുടെ പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരോട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കരുത്. ദയവചെയ്ത് മുന്നിലുള്ളവർ ഇരുന്ന് കൊടുത്താൽ ഇത് നിങ്ങൾക്ക് ഏവർക്കും കാണാവുന്നതാണ്, നിങ്ങൾക്ക് ഏവർക്കും ചെയ്യാവുന്നതുമാണ്. ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് വന്ന് ചെയ്തു നോക്കാം. പക്ഷേ സ്ഥല സൗകര്യവും മറ്റു ബുദ്ധിമുട്ടുകളും മാത്രം വളരെ അതിന് ശ്രമിക്കരുത്. ആരെങ്കിലും മുന്നിലുള്ള ഒന്നോ രണ്ടോ പേർക്ക് ഇതിൽ വന്ന് കയറി നിന്ന് നോക്കാവുന്നതാണ്. ഹഠയോഗവും അതുപോലെ തന്നെ ഷോടകക്രിയ സുദർശന ക്രിയയൊന്നും പഠിക്കാതെ തന്നെയാണ് നിരവധി മൂർച്ചയേറിയ ആണികൾ തറച്ച് ഈ പലകയിൽ ഞാൻ കരുതുന്നത്. ഇവിടെ സിദ്ധനായി അവതരിച്ചുകൊണ്ട് സിദ്ധിയുള്ള ആർക്കെങ്കിലും ഒരാളെ ഞങ്ങൾ ഈ പലകയിൽ നിൽക്കാൻ സന്നദ്ധതയുള്ള വ്യക്തി കടന്നു വരിക. ലാലു എന്ന് പറയുന്ന നിങ്ങളുടെ ഈ നാട്ടുകാരനായ ലാലു ഈ മൂർച്ചയുണ്ടോ തൊട്ടു പോയിക്കൊണ്ടോ ഉണ്ടല്ലോ ഈ മൂർച്ച കയറി ആലിപ്പലകയിൽ ലാലു കയറി നിൽക്കുക. സുഹൃത്തുക്കളെ, ആർക്കും ചെയ്യാവുന്ന ഒരു വിദ്യയാണിത്. ചില പ്രത്യേകപ്പെട്ട ആളുകൾ ഇത് കാണിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ അവർ സമ്പാദിക്കുന്നു. ഇത്തരം ആളുകളെ നിങ്ങൾ കണ്ടറിയുക, അവരെ ചോദ്യം ചെയ്യുക, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇതെന്തുകൊണ്ടാണ് കാലിൽ തുളച്ചു കയറാത്തതെന്ന് ചോദിക്കും ഞാൻ. നിരവധി ആണികൾ ഒന്നിച്ചടിച്ചത് കാരണം നമ്മുടെ ഭാരം കനം എല്ലാ ആണികളിലും ഈക്വലായി വീതിക്കപ്പെടുന്നത് കാരണം ഒരാണിക്ക് മാത്രം തുളച്ചു കയറുവാനുള്ള ശേഷി അവിടെയില്ല. ഒരു ഒരു കിടക്കുകയാണെങ്കിൽ തീരെ പോറിൽ നിൽക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആയിരക്കണക്കിന് ആണികളിലേക്ക് ഒരു മനുഷ്യന്റെ 10-70 kg ഭാരം 100-250 ആണികളിലേക്ക് ഈക്വലായി വിഭജിക്കപ്പെടുന്നത് കാരണം ഒരാണിക്ക് മാത്രം തുളച്ചു കയറുവാനുള്ള ശേഷിയില്ല. അതുപോലെ ഈ ശയ്യയാക്കി വേണമെങ്കിൽ നമുക്ക് നിത്യവും ആണിപ്പലകയിൽ കിടന്ന് ഉറങ്ങാം. യാതൊരു ഹഠയോഗവും അതുപോലെ തന്നെ ഷോടകക്രിയയും സുദർശനക്രിയയും ശ്വാസം കൈക്കൽ വിൽപ്പന ചരക്കാക്കി ആളുകളുടെ അടുത്ത് പോയിട്ട് ശ്വസനക്രിയകളൊന്നും പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ജീവിതം നയിച്ചാൽ തന്നെ നമുക്ക് മോക്ഷവും ശാന്തിയും ക്ഷേമവും നേടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധ്യക്ഷന് കൈമാറുകയാണ്.